ഏഷ്യയിലെ ഇക്കോ ടൂറിസം ഭൂപടത്തിൽ ശ്രദ്ധേയമായ ഇടം പിടിച്ച ഒന്നാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ തെന്മലയിലെ ഇക്കോ ടൂറിസം. അവിടുത്തെ ഈ അഡ്വഞ്ചർ സോൺ അത് ആളുകൾക്ക് വളരെയേറെ ഇഷ്ടമുള്ളതാണ്. പ്രായഭേദമന്യേ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഊർജം കൂടി ഈ അഡ്വഞ്ചർ ടൂറിസം വിനോദസഞ്ചാരികൾക്ക് നൽകുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. കൊല്ലത്തെ പശ്ചിമഘട്ട സന്തതിയാണ് തെന്മല ഇക്കോ ടൂറിസം. വിനോദസഞ്ചാരികളുടെ മാനസിക ഉല്ലാസം, സാഹസികത, ഭീതി അകറ്റൽ, കായികം, അങ്ങനെ എല്ലാം കൊണ്ടും തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ പ്രൗഢിയും ഗമയും കണ്ടാസ്വദിക്കാം, അനുഭവിക്കാം. ആ ഫ്ലൈയിങ് ഫോക്സിലെ കാഴ്ചകൾ, പിന്നെ നമ്മൾ പോളികാർപ്പിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അതുപോലെ നിരവധി ഈ സാഹസികമായിട്ടുള്ള കായിക വിനോദങ്ങളാണ് നമ്മുടെ ഈ തെന്മല എക്കോ ടൂറിസത്തിനുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരവസരം കൂടി ഈ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായുണ്ട്. 120 മീറ്റർ നീളം, 109 പടികൾ, ഏതാണ്ട് 13 പില്ലറുകളിലായിട്ട് 10 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഒരു എലിവേറ്റഡ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകൾ കൂടി കാണാം. ബോട്ടാണിക്കൽ ഗാർഡനുകളിലും മറ്റും ഉയരമുള്ള മരങ്ങളെ നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ ഒരുക്കാറുള്ള കനോപ്പി വാക്വേ മാതൃകയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യമായി ഈ സൗകര്യം ഒരുക്കിയത്. 120 മീറ്റർ നീളത്തിലുള്ള 18 മരങ്ങളെ അടുത്തു കാണാം, സംവദിക്കാം. നമ്മുടെ ഈ തെന്മലയിൽ എത്തിക്കഴിഞ്ഞാൽ എക്കോ ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഉണ്ട്. അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള സ്ഥലം, അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ വേറൊരു വലിയ ഒരു പ്രത്യേകത, നമുക്കൊരു കൗതുകം തരുന്ന ഒരു സംഭവമുണ്ട്. 8 പോളികാർപ്പുകളെയാണ് നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫുകൾ ഈ മനുഷ്യനിർമ്മിതമായ ഈ കുളത്തിലേക്ക് നിക്ഷേപിച്ചത്. ഇന്നത് 1000 പെറ്റുപെരുകി 1000 മത്സ്യങ്ങളായി മാറിക്കഴിഞ്ഞു. നമുക്ക് ആ ഫുഡ് തന്നെ. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തെ കോൺക്രീറ്റ് നിർമ്മിതികളില്ലാതെ നിലനിർത്തി 20 അടി ആഴത്തിലുള്ള കുളം, അതിൽ മനോഹരമായ മഹാഭാഗ്യ പോളികാർപ്പുകൾ. ആക്ച്വലി ഇവിടെ ഈ ഇതുപോലെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് കൂടെ കയറിയാണെന്ന് ഈ സീനറിയൊക്കെ ആസ്വദിക്കാൻ വളരെ, എന്നാ പറയുക, നമുക്ക് ഇവിടെ കേരളത്തിൽ വേറെ സ്ഥലത്ത് പോയാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പിന്നെ ഒരു ഫ്ലൈയിങ് ഫോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മനോഹരമായ വൃക്ഷത്തിൻ്റെയൊക്കെ മുകളിൽ കിട്ടുന്ന നമുക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇക്കരെ എത്താൻ പറ്റും. എന്തായാലും അടിപൊളിയാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ സിപ്പ് ലൈനർ ഫ്ലൈയിങ് ഫോക്സ് ആക്ടിവിറ്റിയിൽ തുടങ്ങി സോർബിംഗ് ബോൾ, എയർ റൈഫിൾ ഷൂട്ടിംഗ് തുടങ്ങി 15 ആക്ടിവിറ്റികളും അഡ്വഞ്ചർ സോണിലുണ്ട്. സഞ്ചാരികൾക്കായി കല്ലട പരപ്പാർ ഡാമിനെ അടുത്തറിഞ്ഞ് പ്രകൃതിയോട് ചേർന്നുള്ള ശില്പോദ്യാനം, നദിക്കു കുറകെയുള്ള തൂക്കുപാലം, ചിത്രശലഭ സഫാരി, സംഗീത ജലധാര, തെന്മലയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും നേർക്കാഴ്ചയാകുന്ന സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ, കുട്ടികളുടെ പാർക്ക്, മാൻ പുനരധിവാസ കേന്ദ്രം, ഡാം തടാകത്തിലെ ബോട്ട് സവാരി തുടങ്ങി പ്രകൃതിയോട് ഇഴകിച്ചേർന്ന് സായന്തനം വരെ ആസ്വദിക്കാം. അങ്ങനെ തേൻ പോലെ മധുരമുള്ള തെന്മലയെ പുണരാം. തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ എലിവേറ്റ് വോക്കുകയിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഫീലാണ് ലഭിക്കുക. നമ്മളുടെ ചുറ്റുപാടുള്ള മരങ്ങളെ നമ്മൾ ചുവട്ടിൽ നിന്ന് മാത്രം കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മരത്തോടൊപ്പം ചേർന്നുകൊണ്ട് അതിൻ്റെ ഇലകളും പൂക്കളും കായ്കളും കണ്ട് ചെടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് കഴിയുന്നു. അതോടൊപ്പം തന്നെ ആ ഉയരത്തിലേക്ക് നമ്മൾ എത്തിയതുപോലെ നമ്മൾക്കൊരു ഫീൽ നമുക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. അതായത് പ്രകൃതിക്ക് ഒത്ത നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചുറ്റിനും മരങ്ങൾ, നല്ല തണുപ്പ്, ഒരു വല്ലാത്ത അന്തരീക്ഷം, ശുദ്ധവായു, അങ്ങനെ എല്ലാം ചേരുന്നതിൻ്റെ ഒരു പരമസുഖം ഇവിടെ വരുമ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മനസ്സിനൊരു ശാന്തിയും കിട്ടുന്നുണ്ട്. ഒപ്പം സാഹസികത എന്താണെന്ന് പഠിക്കുന്നതിലൂടി ഒരവസരമാണ് തെന്മല ഇക്കോ ടൂറിസം. തെന്മലയിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.